ഫ്രണ്ട്സ്, ഫുഡ് സഫറിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് നൂഡിൽസിന്റെ റെസിപ്പി ആയിട്ടാണ്, ഹക്ക നൂഡിൽസ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂഡിൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ നൂഡിൽസ് ഒടിച്ചൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ നൂഡിൽസ് അളവ് കൂട്ടിയും കുറച്ചും എടുക്കുക. എന്നിട്ട് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. കൃത്യമായ മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നൂഡിൽസ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു പാലിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ നൂഡിൽസ് ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് നൂഡിൽസ് ഒടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒടിച്ചു കൊടുക്കാം, ഇല്ല എങ്കിലും കുഴപ്പമില്ല. ഞാൻ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. നൂഡിൽസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്, നൂഡിൽസിനുള്ള ഉപ്പ്. ഇനി ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നൂഡിൽസ് ഒന്ന് തിളയ്ക്കട്ടെ. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, ഒന്ന് ഒന്നിൽ തൊടാത്ത പോലെ വെന്ത് വരണം. ഇപ്പം ഈ നൂഡിൽസ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നൂഡിൽസ് ഊറ്റാം. ഈ വെന്ത നൂഡിൽസിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് അധികമായിട്ട് കുക്കാവാതിരിക്കും. ഈ വെന്തിരിക്കുന്ന നൂഡിൽസിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നൂഡിൽസ് ഒട്ടാതെ ഓവറായിട്ട് വെന്ത് പോകാതിരിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഈ ചൂടായ എണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നീളത്തിന് കുറച്ച് കനത്തിലരിഞ്ഞ ഒരു വലിയ സവോള, സവോള ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വയ്ക്കാം, ഇത്രയും മതി. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നീളത്തിലരിഞ്ഞ 2 ക്യാരറ്റാണ്, 1 മീഡിയം സൈസ് ക്യാപ്സിക്കം, 1 പിടി ക്യാബേജ്. ക്യാബേജ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇലാഗിരി, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2.5 ടേബിൾ സ്പൂൺ. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം സോയാ സോസ് അതുപോലുള്ള സോസ് ഐറ്റംസിലൊക്കെ നന്നായിട്ട് ഉപ്പുണ്ട്. ഞാൻ ഒരല്പം ഉപ്പ് മാത്രം ഇതിൽ കൊടുക്കുകയാണ്. നമ്മൾ നൂഡിൽസ് വേവിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ താഴെഭാഗം ചേർത്ത് കൊടുക്കുകയാണ്, അതിൻ്റെ ചുവട് ഭാഗം. ഇതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ എഗ് ഒന്ന് ചിക്കി എടുക്കാം, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 2 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. എന്നോട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ ഒരു എഗ് നൂഡിൽസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.